ബഹുമാനപ്പെട്ട സി എച്ച് ഐദരോസ് സുസിലിയർ, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുമാറാവട്ടെ. ആരാ ഐദരോസ് സുസിലിയർ? അദ്ദേഹം സമത്തക്ക് വേണ്ടി നിറഞ്ഞ് പ്രവർത്തിച്ചിരുന്ന ഒരു സാധു മനുഷ്യൻ. ആ മഹാനായ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ അനുഭവിച്ച വലിയൊരു പ്രതിസന്ധിയാണ്, അഖില കേരള ജംഇയ്യത്തുൽ ഉലമ വന്നപ്പോ തന്റെ ഒരു ഉസ്താദ് അഖിലയിലേക്ക് പോയി. ബഹുമാനപ്പെട്ട ഐദരോസ് സുസിലിയർ പ്രധാനപ്പെട്ട ഉസ്താദ് അഖിലയിൽ പോയി. ഐദരോസ് സുസിലിയർ ആകെ വിഷമിച്ചു. അദ്ദേഹം ആ വിഷമം വളരെയധികം ബുദ്ധിമുട്ടൊക്കെ സഹിച്ചപ്പോ ഉസ്താദ് അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നീ സമത്തയിൽ പ്രവർത്തിക്കണ്ട, നീ അഖിലയിൽ പ്രവർത്തിക്കണം. ഐദരോസ് സുസിലിയർ ആകെ ടെൻഷനായി. ഇക്കാലം വരെ കെട്ടിപ്പടുത്ത് കൊണ്ടുവന്ന പൂക്കോയത്തങ്ങളുള്ള കാലത്ത് സുന്നിയ സംഘത്തിന്റെ ഓർഗനൈസറായി നടന്ന ആളാ. പൂക്കോയത്തങ്ങൾ എസ് വൈ എസിന്റെ പ്രസിഡന്റും ഐദരോസ് സുസിലിയറിന്റെ ഓർഗനൈസറും. ചാപ്പനങ്ങാട് ഉസ്താദിന്റെ കാലത്ത് അതിനുവേണ്ടി പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ഐദരോസ് സുസിലിയറെ സംബന്ധിച്ചിടത്തോളം വിഷമായി, പഠിച്ചവനെ സമത്തക്ക് എങ്ങനെ പ്രവർത്തിക്കാതിരിക്കുക, എന്നാൽ ഉസ്താദ് പറഞ്ഞത് എങ്ങനെ കേൾക്കാതിരിക്കാനാവും പറ്റൂലല്ലോ. ഉസ്താദ് പറഞ്ഞത് കേൾക്കാതിരിക്കാനും പറ്റില്ല, സമത്തക്ക് പ്രവർത്തിക്കാതിരിക്കാനും പറ്റില്ല. ത്രിശങ്കുവിലായി, ഉറക്കം വരുന്നില്ല. രണ്ടു ദിവസം പോയി. അദ്ദേഹം തീരുമാനിച്ചു ചാപ്പനങ്ങാട് ഉസ്താദിനെ കണ്ടു പറയാം. അങ്ങനെ നേരെ ചാപ്പനങ്ങാട് ഉസ്താദ് അന്വേഷിച്ചപ്പോൾ ചാപ്പന ഉസ്താദ് പള്ളിയിൽ അടച്ചിരിക്കുകയാണ്, കോട്ടക്കല പള്ളിയിൽ, പാലപ്പുറ പള്ളിയിൽ. കുറച്ച് ദിവസം അങ്ങനെ ഇരിക്കും, കൊല്ലത്തിൽ കിട്ടൂല, പിടിയിട്ടൂല, അല്ലെങ്കിലും പോകും. ആര് വന്നാലും സ്വീകരിക്കൂല, നിവൃത്തിയില്ല. അത്തരം ഒരു അവസ്ഥ കേട്ടപ്പോ നിരാശനായി. പക്ഷെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ രാത്രി നേരെ പള്ളികൾ നടന്നു. കണ്ടെങ്കിൽ കണ്ടു, കണ്ടില്ലെങ്കിൽ കണ്ടില്ല, പറഞ്ഞിട്ടും പോരുന്നു. നേരെ രാത്രിയാണ് കയറി ചെല്ലുമ്പോ അന്തം വിട്ടുപോയി അദ്ദേഹം. കാരണം വിളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് നിൽക്കുന്നത് പോലെ വാതിൽക്കൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, റൂം അടച്ച് നിൽക്കുന്ന ആള്. അരണ്ട വെളിച്ചത്തിൽ വാതിൽക്കൽ കാത്തു നിൽക്കുന്നു ചാപ്പനങ്ങാടി സാദ്, വലിയുള്ളാഹി ചാപ്പനങ്ങാടി സാദ്. അന്തം വിട്ടുപോയി, നാവിറങ്ങിപ്പോയി. കാരണം കാണൂലെന്ന് വിചാരിച്ച ആള് മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഐദർസുലിക്ക് ഒന്നും പറയാനില്ല, അസ്സലാമു അലൈക്കും വാലൈക്കും അസ്സലാം ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. ചാപ്പനങ്ങാട് ഉസ്താദ് തോളത്ത് കൈ വെച്ചിട്ട് പറഞ്ഞു, അത്ര ഹയാത്ത് കാലത്ത് ഐദരോസ് ഉസ്താദ് എന്നോട് പറഞ്ഞു. പല കൺവെൻഷനും അദ്ദേഹം അത് പ്രസംഗിക്കുന്ന കേട്ട ആൾക്കാരുണ്ട്. ഐദരോസ് ഉസ്താദ് പറഞ്ഞു, തോളത്ത് കൈവച്ചു ചാപ്പനങ്ങാടി, എന്നിട്ട് ചാപ്പനങ്ങാട് ഉസ്താദ് പറഞ്ഞു, ഇത് സമത്തെയാണ്, ഉറച്ചു നിൽക്കണം, മഹാന്മാരുണ്ടാക്കിയ പ്രസ്ഥാനമാണ്, ബാക്കിയൊക്കെ പോയിക്കോളും. ഐദരോസ് ഉസ്താദിന്റെ മനസ്സിലുള്ളത് എങ്ങനെ ചാപ്പനങ്ങാട് ഉസ്താദ് അറിഞ്ഞത്? ചാപ്പനങ്ങാട് ഉസ്താദിന്റെ നാവ് കൊണ്ടാണ് പറഞ്ഞത് ഉറച്ചു നിൽക്കണം സമത്തയിൽ. ഐദരോസ് ഉസ്താദ് ഉറച്ചു നിന്നു, മരണം വരെ സമത്തയിലുണ്ടായിരുന്നു. അദ്ദേഹം ഏത് സുന്നിയസംഘത്തിന്റെ പ്രസിഡന്റായിരുന്നു? പിന്നെ നിങ്ങൾ സമത്ത വേറെ തെരഞ്ഞു നടക്കണം. ആരായി ചാപ്പനങ്ങാടി? ആ ചാപ്പനങ്ങാട് ഹുസൈന്റെ നാവ് ഏതാ അത് പറയുങ്ങള്. ചാപ്പനങ്ങാട് ഹുസൈൻ നാവ് വളവന്നെ ഒരു ബാഫക്ക് എത്തിയങ്ങാനെന്ന് കുട്ടികൾ പ്രസിദ്ധീകരിച്ച സ്മരണി കണ്ട് പോയി വായിക്ക്. അതിലുണ്ട് രണ്ടു മൂന്ന് സംഭവങ്ങൾ. അതിൽപ്പെട്ട ഒന്നാണ്, ചാവക്കാട്ട് ഒരു കുടുംബമുണ്ട്. ആ കുടുംബം അദ്ദേഹത്തിന്റെ മുരീദുമാരാ. അവിടെ ഒരു കല്യാണം നിശ്ചയിച്ചു. കല്യാണം നിശ്ചയിക്കാൻ ഉസ്താദ് ചെന്നു. ഉസ്താദ് പറഞ്ഞു, ഈ കല്യാണം നടക്കുന്ന ദിവസം ചോറ് വെച്ചാൽ ഞാൻ വന്നിട്ടേ വിളമ്പാൻ പാടുള്ളൂ. ആ ഉസ്താദ് വന്നിട്ടേ നിക്കാഹ് നടക്കും, ഉസ്താദ് വന്നിട്ടേ കല്യാണം നടക്കും. അന്നൊക്കെ നിക്കാഹൊക്കെ കഴിഞ്ഞ് പുതിയാപ്പള വന്ന് നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടേ ചോറ് കൊടുക്കുള്ളൂ. അങ്ങനെ ഇവർ കല്യാണ ദിവസം വന്നു, എല്ലാവരും വന്നു, പുതിയാപ്പള വന്നു, ഒക്കെ റെഡിയാ. പക്ഷെ ഉസ്താദ് വരുന്നില്ല. പിന്നെ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുക, ആൾക്കാർക്ക് ഭക്ഷണത്തിന് ഇങ്ങനെ അന്ന് ഭക്ഷണത്തിന് ആഗ്രഹമുള്ള കാലമാണ്. അന്ന് പുതിയാപ്പള വന്നിട്ടേ ഭക്ഷണം കിട്ടുള്ളൂ. ഇന്നങ്ങനെ, ഇന്നിപ്പോ കല്യാണം തുടങ്ങി എല്ലാവർക്കും ഭക്ഷണം കിട്ടും. പുതിയാപ്പള വരട്ടെ വരാതിരിക്കട്ടെ, കല്യാണം മുടങ്ങട്ടെ മുടങ്ങാതിരിക്കട്ടെ, ചോറ് ആദ്യം നിന്നൊരു കിട്ടും. അവനന്റെ കാര്യം ഭംഗിയാവും, കല്യാണം വേറെയും ചോറ് വേറെയും. അങ്ങനെ ബഹുമാനപ്പെട്ടവർ വരാൻ പ്രയാസ കുറച്ച് സമയം വൈകി. അവസാനം അതാ വരുന്നു, ഉസ്താദ് ഓടിക്കതച്ച് എല്ലാവരും കൂടി കൂടി. ഉസ്താദ് ചോദിച്ചു, എവിടെയാണ് ഭക്ഷണം വെക്കണമെന്ന് ചോദിച്ചു. അന്ന് പറഞ്ഞ വാക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഭക്ഷണം വീട്ടിന്റെ പുറകിലൊരു പറമ്പിലാ, ഒരു മരത്തിന്റെ ചൂട്ടിലാണ്. വെപ്പുകാരൻ കൂട്ടിക്കൊണ്ടുപോയി, ആൾക്കാർ പുറകെ പോയി, മൂടി തുറക്കാൻ പറഞ്ഞ് തുറന്നു. ചോറ് അല്പണ് കൊട്ടിക്കോന്ന് പറഞ്ഞു. തിന്നാൻ ആഗ്രഹിച്ചിരിക്കുന്ന മത്സ്യമാരല്ല അന്നം കൊട്ടാനാ പറയണത്. ഉസ്താദ് പറഞ്ഞോണ്ട് പിന്നെ നിവൃത്തിയിലല്ലോ കൊട്ടി. ആ ചോറ് പകുതിന് കൊട്ടി നോക്കിയപ്പോ കണ്ടു, ഈ മരത്തിന്റെ മുകളിൽ നിന്ന് ഇയാള് തിരിഞ്ഞപ്പോ ഒരു വലിയ പാമ്പ് ആവി കെട്ടപ്പോ വീണിട്ട് അതിലിങ്ങനെ വെന്ത് കിടക്കുന്നുണ്ട് പാമ്പ്. ആർക്കും വേണ്ട ചോറ്. ഈ സംഭവത്തിന്റെ ദൃക്സാക്ഷികൾ ചാവക്കാട്ട് ജീവിച്ചിരിപ്പുണ്ട്. വളവന്നൊരു ബാഫക്കിയാനെന്ന് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച സ്മരണികയിലുണ്ട് കള്ളക്കഥ. എല്ലാം പറയുന്നത് പോയി ചോദിക്ക്. ചാപ്പനങ്ങാട് ഉസ്താദ് അത് കാണിച്ചു കൊടുത്തപ്പോ ആർക്കും ചോറ് വേണ്ട, ചോറ് വേറെ വെച്ചു. അതിന്റെ അർത്ഥം എന്താ? ആ കല്യാണം നിശ്ചയിക്കുന്ന ഇങ്ങനെ സംഭവിക്കുന്നു. അള്ളാഹുവിന്റെ അറശിൽ നോക്കിയിട്ട് ബഹുമാനപ്പെട്ടവർ വായിച്ചിട്ടുണ്ട്. മഹാന്മാർക്ക് അത് വായിക്കാൻ പറ്റും, അവർ നോക്കി പറയും. അതുകൊണ്ട് ഔസുല്ല എന്ന് പറഞ്ഞത്, എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോ. അവർ ചില കാര്യങ്ങൾ അവർക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കും. അങ്ങനെ സംഭവിച്ചാൽ അവർ അതിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ഇങ്ങനെയുള്ള പരിപാടി എടുക്കും. അല്ലെങ്കിൽ ദ്വാരം നിട്ട് അള്ളാഹ് മാറ്റാൻ പറയും. ദ്വാരനാൾ മാറാത്ത സംഗതിയാണെങ്കിൽ എന്ത് ചെയ്യും? ജനങ്ങൾക്ക് ഒരു ഇബറത്ത് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ രക്ഷിക്കാൻ ഒരാളെ ചുമതലപ്പെടുത്തും. രക്ഷിച്ചു ജനങ്ങളെ മുഴുവൻ. അത് ജനങ്ങൾ ഭക്ഷിച്ചാൽ എന്താവും? വിഷം തിണ്ടി മരിക്കൂലേ ആൾക്കാർ? ആ പാമ്പിന്റെ വിഷത്തിലുണ്ടാവൂലേ? ആ ചാപ്പനങ്ങാട് ഉസ്താദ് എന്ന് പറഞ്ഞത് സമത്തെയാണ് ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞത് മറക്കണ്ടകള്. ആ ചാപ്പനങ്ങാട് ഉസ്താദ് എത്ര അനുഭവങ്ങളുണ്ട്. സി എച്ചിന്റെ മകൻ എം കെ മുനീർ വിളിച്ചിട്ട് ചോദിച്ചു, കൊണ്ടുങ്ങളെ കൊണ്ടോട്ട് നിയോജക മണ്ഡലത്തിൽ സി എച്ച് മത്സരിക്കണമെന്ന് പാണക്കാടെന്ന് തീരുമാനം വന്നു. പാണക്കാട് തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, സി എച്ച് കൊണ്ടോട്ടിയിൽ മത്സരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ രാഷ്ട്രീയം പറഞ്ഞു തെറ്റിദ്ധരിക്കാൻ, രണ്ട സംഗതി പറയാം.
കൊണ്ടോട്ടിയിൽ മത്സരിക്കണം, സി എച്ചിനെ വിളിച്ചിട്ട് പണക്ക അന്നൊക്കെ അങ്ങനെയാണ്, പണക്കടത്തിൽ വിളിച്ചിട്ട് പറയും മത്സരിക്കണം. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് എന്നിട്ട് പറയും ഞാൻ മത്സരിക്കുന്ന പറയാം. ഇപ്പൊ അങ്ങനെയാണ്, പണ്ട് ഇങ്ങനെയും. സി എച്ച് മുഹമ്മദ് ഖായസ് സാഹിബ് പറഞ്ഞു, തങ്ങളെ ഞാൻ ചാപ്പനങ്ങാട് ഉസ്താദ് ഇട്ടെന്ന് മുഷാവർ ചെയ്യട്ടെ. അന്ന് അത്ര ബന്ധത്തിലാ. ചാപ്പനങ്ങാട് ഉസ്താദിന്റെ അടുത്ത് സി എച്ച് ഒന്ന് ചാപ്പനങ്ങാടി ദ്വാരുന്നു. ദ്വാരുന്നിട്ട് ഇങ്ങനെ കുറച്ചു നേരം ഉണ്ടായിരുന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ജയിക്കും ചെയ്യും, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാവും ചെയ്യുന്നുണ്ട്. ആറു മാസമുണ്ട് ഇലക്ഷൻ, അപ്പോത്തിന് മന്ത്രിസഭ ഉണ്ടാക്കി. ഇലക്ഷൻ ആറു മാസമുണ്ട്, നോമിനേഷൻ കൊടുത്തില്ല, അപ്പോഴേക്ക് വിദ്യാഭ്യാസ മന്ത്രിയാവും എന്നാണ്. ഇത് സി എച്ചിനോട് പറഞ്ഞ വാക്ക, സി എച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. ജയിച്ചു, സി എച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി. ചരിത്രം പഠിക്കുന്ന ആ നാവ് ചില്ലറല്ല. ആ നാവ് കൊണ്ടാണ് ചാപ്പനങ്ങാട് ഉസ്താദ് പറഞ്ഞത്, നിങ്ങൾ സമത്തിൽ ഉറച്ചു നിൽക്കണം. ഹൈദരസൂലി അവിടെ നിന്നു, സമത്തിയിൽ മരിച്ചു. നിങ്ങൾ പേടിക്കണോ വേറെ സമത്തിൽ തിരഞ്ഞു പോണങ്ങള്? ഈ ഉമ്മത്തിന്റെ പൂർവ്വകാല നായകന്മാർ ചെയ്ത പ്രവർത്തനം ശരിക്കും കണ്ടുപഠിച്ചാ മതി.